നാളുകളായി മുസ്ലിം സമുദായത്തിൽ നിന്ന് കുറഞ്ഞുപോയ പിന്തുണ തിരികെ പിടിക്കാൻ മുസ്ലിം ലീഗ് ശ്രമം തുടങ്ങിയിട്ട് മുസ്ലിം ലീഗ് അല്പം തളർന്നു തുടങ്ങിയപ്പോൾ ആ കളം പിടിച്ചത് പോപ്പുലർ ഫ്രണ്ടും എസ്ഡിപിയേയും അവരെയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന സിപിഎമ്മുമാണ്. അതിനാൽ തന്നെ കളം തിരിച്ചു പിടിക്കാൻ പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ കടുത്ത വർഗീയതയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ലീഗ്. അതിന്റെ ഭാഗമായി വഖഫ് ബോർഡിലെ നിയമന വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ലീഗ് എത്തി. എന്നാൽ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളെ കൂടെ നിർത്താൻ സിപിഎമ്മിനായി. അതിനാൽ വലിയ പ്രതിഷേധം നടത്തുവാൻ ലീഗിന് കഴിഞ്ഞതുമില്ല. തങ്ങളെ തകർക്കുവാൻ സിപിഎം മറ്റ് മതമൗലിക സംഘടനകളെ കൂട്ടുപിടിച്ചിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവിലാണ് മുസ്ലിം ലീഗും അതിന്റെ നേതാക്കളും. അതിന്റെ ഭാഗമായി രൂക്ഷമായ വാക്പോരാണ് സിപിഎമ്മും ലീഗും നടത്തുന്നത്. ഇന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞത് മോദിയും അമിത്ഷായും ബിജെപിയും പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് സിപിഎം ചെയ്യുന്നത് എന്നാണ്. ജനങ്ങളെ വർഗീയമായും ജാതീയമായും ഭിന്നിപ്പിക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത്. കേരളത്തിൽ വർഗീയത വളർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും സിപിഎം ആണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലും എത്രയോ ഭേദമാണ് ബിജെപി എന്നും ലീഗ് നേതാവ് തുറന്നടിച്ചു. മതപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്നും സമുദായത്തെ തകർക്കാനുള്ള നീക്കത്തെ തടയുമെന്നും ലീഗ് നേതാവ് പറഞ്ഞു. മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയായി മുദ്രകുത്തുകയും മറ്റ് മതമൗലികവാദ പാർട്ടികളെ താലോലിക്കുകയുമാണ് സിപിഎം ചെയ്യുന്നത്. ഉപകാരമുള്ള ചില സമുദായ സംഘടനകളെ കൂടെ നിർത്തി മറ്റുള്ളവരെ ചവിട്ടി പുറത്താക്കാനുള്ള ശ്രമം അനുവദിക്കില്ല എന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു. സമസ്തയിലെ രണ്ട് വിഭാഗവും മുജാഹിദീനിലെ ഒരു വിഭാഗവും പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളും സിപിഎം പക്ഷത്ത് നിലയുറപ്പിക്കുമ്പോഴാണ് ലീഗ് തങ്ങളുടെ ശക്തി വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.